ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നടപ്പാക്കുന്ന തെങ്ങുകൃഷിയുടെ വിതരണ ഉദ്ഘാടനമാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. അതിന്റെ അധ്യക്ഷയായിട്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ക്ഷണിക്കുന്നു. ചടങ്ങ് സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട മാർത്തലവാദം ശ്രീ രാമചന്ദ്രപിള്ള ബഹുമാനപ്പെട്ട മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള തെങ്ങ് വിതരണത്തിന്റെ ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ ബഹുമാനായ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ എം പി സജീവ് അവർഗൻ, ബഹുമാന്യ വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിന്റെ ഉപാധ്യക്ഷ ശ്രീമതി ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യരായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ബഹുമാനപ്പെട്ട ജനപ്രതിനിധികൾ, പ്രിയമുള്ള കർഷകർ, എം ജി എൻ ആർ ഇ ജി എസിൻ്റെ ഉദ്യോഗസ്ഥർ, പ്രിയമുള്ളവർ, ഇന്ന് നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിനമാണ്. കാരണം നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെങ്ങ് കൃഷി ഉണ്ടായിരുന്നു. ജനങ്ങൾ ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിന് വേണ്ടി ആശ്രയിച്ചിരുന്നത് തെങ്ങിനെയാണ്. പക്ഷേ മാറി മാറി വന്ന ഈ കാലാവസ്ഥാ വ്യതിയാനവും അതോടൊപ്പം തന്നെ തെങ്ങിന് പുതുതായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില രോഗങ്ങളും കാരണം തെങ്ങ് കൃഷി ഇന്ന് ഒരു വലിയ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഒരു നമ്മൾ ഈ തെങ്ങ് കൊണ്ടുപോകുമ്പോൾ നമ്മൾ വെക്കുന്നതല്ല, അതിനെ വളർത്തി വലുതാക്കിക്കൊണ്ടുവരുന്നത് വലിയ ഒരു, അതുകൊണ്ട് ഇതിൻ്റെ കൊണ്ടുപോയി നല്ല രീതിയിൽ പരിപാലിച്ച് ഈ തെങ്ങിൻ്റെ വിതരണത്തിൻ്റെ അധ്യക്ഷമായ ശ്രീമതി സുജാസജി, വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിൻ്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പ്രിയപ്പെട്ട ജിജു യോഗനാഥ്, എൻ്റെ സഹപ്രവർത്തകരായ ഏറെ ബഹുമാനായ ജനപ്രതിനിധികൾ രാമചന്ദ്രൻപിള്ള, രംഗമ്മ എബ്രഹാം, സീത മോഹൻകുമാർ, അനിമോൻ കോശി, സാലിക്കുട്ടി തോമസ്, ബിന്ദു പ്രസാദ്, ശ്രീ ബഹുമാനായ ശ്രീ ചട്ടക്കോണം സുരേന്ദ്രൻ, അതുപോലെ നമ്മുടെ അക്വറ്റിംഗ് എൻ ആർ ജി എസിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രിയപ്പെട്ട ജോസൻ ജോസ്, ബ്ലോക്കിൻ്റെ എ അജേഷ്, ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ്റെ മാനേജർ പ്രിയപ്പെട്ട മനുസാറ്, അടക്കം ബ്ലോക്കിൻ്റെയും എൻ ആർ ജി എസിൻ്റെയും ഈ ഗവേഷണ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥരടക്കമുള്ള എൻ്റെ പ്രിയങ്കരായ കർഷകരെ, പ്രിയമുള്ളവരെ, വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിൻ്റെയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെയും ഭാഗമായി 2023-24 സാമ്പത്തിക വർഷം, അതായത് നമ്മൾ ഈ സാമ്പത്തിക വർഷം തുടങ്ങി ഏകദേശം 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് 2100 തെങ്ങിൻ തൈകൾ ഡബ്ല്യു സി ടി, അതായത് വെസ്റ്റ് കോസ്റ്റ് ടൗൺ ഇനത്തിൽപ്പെട്ട അത്യുൽപാദന ശേഷിയുള്ള, ഏറെ പ്രതിരോധ ശേഷിയുള്ള തെങ്ങിൻ തൈയാണ് നമുക്ക് ഇവിടെ വിതരണം ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വാഗത പ്രാസിക്കം പറഞ്ഞു പോകണം, ഇന്ന് ഏറെ കഷ്ടപ്പെടുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല. അതിനകത്ത് ഏറെ നമുക്ക് തെങ്ങ് തൈ നട്ടുപിടിപ്പിക്കുക എന്ന് പറയുന്നത് അതിലേറെ ഇന്ന് വളരെയധികം എഫേർട്ട് എടുക്കേണ്ടതായ ഒരു പദ്ധതിയായി ഇന്നത് മാറിയിരിക്കുന്നു. കീടങ്ങളുടെയും അതിനോടൊപ്പം തന്നെ അതിൻ്റെ പ്രതിരോധ ശേഷി നിലനിർത്തത്തക്ക രീതിയിലുള്ളതായ മറ്റ് ഫംഗൽ ഇനത്തിൽപ്പെട്ടതായ ധാരാളം അസുഖങ്ങളാണ് തെങ്ങിനെ സംബന്ധിച്ചുള്ളൂ ഇന്ന് ഉള്ളത്. നമുക്ക് ഇവിടെ തന്നെ നിൽക്കുമ്പോൾ അറിയാം, ചില തെങ്ങിൻ്റെയൊക്കെ മണ്ട ഉൾപ്പെടെ പോയി നിൽക്കുന്നു. വലിയ തെങ്ങിൻ്റെ ഉൾപ്പെടെ മണ്ട ഇപ്പോൾ നശിക്കുന്ന കീടങ്ങളുടെ ഇതാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ ചെല്ലി, കൊമ്പൻ ചെല്ലി അടക്കമുള്ള വിവിധ ഇനം തരത്തിലുള്ളതായ ചെല്ലിയുടെ ആക്രമണമാണ് തെങ്ങിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. അതിന് ചെറിയ തെങ്ങിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മണ്ടചീലടക്കമുള്ളതായ ഏറ്റവും ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയതായ രോഗം അതാണ്. ഇതിനെയൊക്കെ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഇനത്തിൽപ്പെട്ട തെങ്ങിന്തൈയാണ് ഡബ്ല്യു സി ടി ഇനത്തിൽപ്പെട്ട ഈ ഇനം തെങ്ങിന്തൈകൾ. 2100 തൈയാണ് നമ്മൾ ഇന്ന് 21 വാർഡിലായി വെട്ടിക്കവല ഗ്രാമപഞ്ചായത്തിൽ നൽകുന്നത്. ഇവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഈ തൈ 5 ഇഞ്ച് തൈ വീതമാണ് ഓരോ കർഷകർക്കും നൽകുന്നത്. ഒരു കർഷകന് 5 മൂട് തെങ്ങിൻ തൈ നൽകുന്നതോടൊപ്പം തന്നെ ഈ തെങ്ങിൻ തൈ നട്ട് വളമിട്ട് പരിപാലിക്കുന്നതിനായി 1332 രൂപ അവരുടെ അക്കൗണ്ടിലെത്തുന്ന രീതിയിലുള്ളതായ ക്രമീകരണമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അവരുടെ ഓരോരുത്തരുടെയും തൊഴിൽ കാർഡുണ്ട്. ആ തൊഴിൽ കാർഡിലൂടെ അവരുടെ അക്കൗണ്ട് നമ്പർ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ അക്കൗണ്ട് നമ്പറിൽ ഇന്ന് ഇവിടെ നിന്ന് ഏകദേശം 450 കർഷകർക്ക് വരും ദിവസങ്ങളിൽ അവരുടെ അക്കൗണ്ടിലേക്ക് 1300 ഒരു 5 തെങ്ങിൻ തൈ കൊണ്ടുപോകുന്ന ഒരു കർഷകന് 4 തൊഴിൽ ദിനം 333 രൂപ വെച്ച് 4 തൊഴിൽ ദിനത്തിന്റെ പൈസയായ 1332 രൂപയും
ഈ അഞ്ച് തെങ്ങിന് ഇവിടെ 110 രൂപ മാത്രമാണ് നമുക്ക് ഒരു തൈക്ക് ഇന്ന് വിലയുള്ളത്. യഥാർത്ഥത്തിൽ ഒരു തെങ്ങ് തൈക്ക് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ ഗവൺമെന്റ് കോഓപ്പറേറ്റീവ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഏജൻസികൾ അടക്കമുള്ളതായ മേഖലകളിൽ ഉൾപ്പെടുത്തി 250 രൂപ വരെ ഈടാക്കുന്ന സംവിധാനമാണ് നിലവിൽ ഇന്ന് കേരളത്തിലുള്ളത് എങ്കിൽ ഇന്ന് കേരള ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാർഷിക യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ കൃഷി ഗവേഷണ സമ്പ്രദായ കേന്ദ്രത്തിൽ നമ്മൾ ബന്ധപ്പെടുകയും പ്രിയപ്പെട്ട മാനേജർ മനു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് 110 രൂപ മാത്രം വിലയ്ക്ക് ഒരു തൈ നമുക്ക് നൽകാൻ കഴിഞ്ഞു. അതും അത്യുൽപാദന ശേഷിയുള്ള തൈ. എന്നെ സംബന്ധിച്ചോളം കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇത്തരം തൈ വിതരണം ചെയ്യുന്നതിന്റെ ഭാഗമായി കൂടിയാലോചന നടത്തുവാനായി ബന്ധപ്പെട്ട മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയിലെ ഉദ്യോഗസ്ഥരെയും അതുപോലെ നമ്മുടെ കൃഷി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതിന് നമുക്ക് നേരിട്ട് ഈ തൈകൾ കാണണം എന്ന് നമ്മൾ ആഗ്രഹിക്കാതെ ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.